നമസ്കാരം. ശബരിമലയിലെ കുടിമരത്തിന്റെ ശോഭ കെടുത്തിയത് ആര്? സംഭവത്തിൽ ആസൂത്രിതമായ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ശബരിമലയിലെ പുനഃപ്രതിഷ്ഠ നടത്തിയ കുടിമരം കേടുവരുത്തിയ സംഭവത്തിലെ നിർണായക തെളിവുകൾ കണ്ടെത്തിയതായിട്ടാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. ആചാരപരമായ രീതിയിൽ ഉപയോഗിച്ച പാദരസം ആണ് എന്ന് പ്രതികൾ, കസ്റ്റഡിയിലെടുത്തവർ, കസ്റ്റഡിയിലുള്ള ആളുകൾ, ആന്ധ്ര സ്വദേശികൾ സമ്മതിക്കുന്നുണ്ട്. ജലം ഒഴിച്ചതായി, തളിച്ചതായി അവർ ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം അല്പസമയത്തിനകം പത്തനംതിട്ട SP മാധ്യമങ്ങളെ കാണും. ഈ ചർച്ചയിലേക്ക് വിവിധ വശങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്, സ്വാമി സന്ദീപാനന്ദ ഗിരി, ഒപ്പം ജോർജ് ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ തത്സമയം കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. അയ്യപ്പ ധർമ്മസേന ദേശീയ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സൂര്യഗിരി ബാലസുന്ദരനും നമ്മോടൊപ്പം ചേരും. അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ട വളരെ പരിശുദ്ധമായി നടത്തിയ ഒരു പ്രക്രിയയുടെ പൂർത്തീകരണം, ആ പൂർത്തീകരണ വേളയിൽ ഇന്ന് ശബരിമലയിൽ അരങ്ങേറിയ സംഭവവികാസങ്ങളെ പ്രാഥമികമായി ലഭിക്കുന്ന വിശദാംശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ താങ്കൾ എങ്ങനെ വിശകലനം ചെയ്യുന്നു? എന്നെയും എന്നെപ്പോലുള്ള കേരളത്തിലെ വളരെയധികം ആളുകൾക്കും ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ശബരിമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പല കാര്യങ്ങളിലേക്കും അത് സൂചന നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ശബരിമലയിലെ സുരക്ഷാ സംവിധാനത്തിനെ സംബന്ധിച്ചാണ്. രണ്ട്, അവിടെ നടക്കുന്ന ആചാരപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇന്നിപ്പോൾ അവിടെ നടന്നത് കൊടിമരം രാജഗോപാലൻ നായർ ഇപ്പോൾ SP മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് പോയ ശേഷം മടങ്ങിയുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു 5 പേരാണ് വന്നേക്കുന്നത്. അതിൽ 3 പേര് അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നവധാന്യം അവിടെ അർപ്പിക്കുകയുണ്ടായി. അതിൽ കുറച്ച് മെർക്കുറിയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇത് പറ്റിയതാണെന്നാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ ഇൻഫർമേഷൻ. അല്ല, ആസ് ഓഫ് നൗ ഞാൻ പറഞ്ഞതുപോലെ ഇതിലെ ഒരാൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭക്തനാണ്, വേറെ ഒരാൾ 19 വർഷമായിട്ട് ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അവർ ഇപ്രാവശ്യം വരാൻ നേരത്ത് അവരുടെ വില്ലേജിലുള്ള ആചാരപ്രകാരം ഒരു നവധാന്യത്തിൻ്റെ ഒരു ബോക്സ്, അതിൽ കുറേ സാധനങ്ങളുണ്ട് ഇൻക്ലൂഡിങ് മെർക്കുറി. അപ്പോൾ അതിൽ ഇവിടെ അർപ്പിക്കാൻ നേരത്ത് അതിൻ്റെ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിച്ചു എന്നാണ് ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അല്ല, അത് പരിശോധിച്ച് വരികയാണ്. ഞങ്ങൾ ഇപ്പോഴുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്കറിയാം ശബരിമലയിൽ കംപ്ലീറ്റ് CCTV ഫുട്ടേജ് വെച്ച് കവേർഡാണ്. അപ്പോൾ ഓൾറെഡി 1.5 മണിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അറൗണ്ട് 2 മണിക്കാണ് നമ്മൾ ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ പരിശോധിച്ചത് നമ്മൾക്ക് ഇതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ കയ്യിൽ നിന്നും അത് കുറച്ച് ബാക്കിയുള്ളത് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവരും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അതിന് ബാക്കി വല്ല കഥകളോ ബാക്ക്ഡ്രോപ്പോ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ്. ആസ് ഓഫ് നൗ ഇത്രയാണ് നമ്മുടെ ഇൻഫർമേഷൻ. 5 പേരുണ്ട്, അവർ സമ്മതിക്കുന്നുമുണ്ട്. അവർ ഭക്തിയുടെ ഭാഗമായിട്ട് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് വരികയാണ്. അത് പരിശോധിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കാം. ഏതാ എന്റെ ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ ഇൻഫർമേഷൻ നിങ്ങൾ വെരിഫൈ ചെയ്യുക. അല്ല, സി ഇതിലൊരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾക്ക് ഒളിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതെല്ലാം CCTV ഫുട്ടേജ് വെച്ച് കവേർഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഫുള്ളി റെക്കോർഡഡ് ആണ്. അതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ചാലഞ്ച് ഇമ്മീഡിയറ്റ്ലി നമുക്ക് സംശയം തോന്നുന്ന ആൾക്കാരെ ഉടനെ ചോദ്യം ചെയ്യുകയാണ്. SP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ രാജഗോപാലൻ നായർ. ഇതുകൂടി കേൾക്കുമ്പോൾ എങ്ങനെ താങ്കൾ ഈ സംഭവവികാസങ്ങളെ വിലയിരുത്തുന്നു? അസ്വാഭാവിക തലങ്ങളുണ്ടോ? പ്രാഥമികമായി ലഭിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് SP ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്? ശരിയാണ്, പോലീസിന് പല വിവരങ്ങളും കിട്ടിയിരിക്കാം. അത് വെരിഫൈ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതിനോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, ശബരിമലയിൽ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്, മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് അതുപോലെ തുടരുന്നു.
ശബരിമലയിൽ ഇപ്പോൾ എസ് പി പറഞ്ഞതനുസരിച്ച് തന്നെ മെർക്കുറിയുടെ അംശവുമായി ഒരാളിന് കടന്നു ചെന്ന് സന്നിധാനത്ത് കയറാൻ കഴിഞ്ഞു. 18-ാം പടി കയറി മേളിപ്പോയതാണ്. മെർക്കുറി പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന സാധനമാണ്. അപ്പോൾ മെർക്കുറി ഉണ്ടെങ്കിൽ മെർക്കുറിയുമായി വന്നു എന്ന് അറിയേണ്ടവർ അറിയണം. ഇരുമുടിക്കെട്ടിൽ ഒരു പ്രത്യേകതരം സാധനമുണ്ട്, ദോഷം ചെയ്യാവുന്ന, മനുഷ്യജീവന് ദോഷം ചെയ്യാവുന്ന സാധനം ഉണ്ടെങ്കിൽ അതുമായിട്ടാണ് വരുന്നത് എന്ന് പമ്പ മുതൽ പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള സംവിധാനം അവിടെയുണ്ട്. പക്ഷേ അത് ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നില്ല. അവിടുത്തെ പ്രശ്നം, ശബരിമല ഒരു വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചുറ്റമ്പലമില്ല, യാതൊരു സെക്യൂരിറ്റി സംവിധാനവും അവിടെയില്ല. പക്ഷേ പമ്പ മുതൽ പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ശബരിമലയുമായി ബന്ധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം, വടക്കേ നടയിൽ കൂടി വരാം, അവിടെ യാതൊരു പരിശോധനയുമില്ല. അപ്പുറത്ത് ഉരക്കുഴി വഴി വരാം, യാതൊരു പരിശോധനയുമില്ല. കിഴക്ക് വശത്തൂടി വരാം, യാതൊരു പരിശോധനയുമില്ല. അപ്പോൾ അന്യസംസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ, ഞാനൊരിക്കൽ ഉള്ളപ്പോൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ 52 രാജ്യങ്ങളിലെ നാണയം ഉണ്ടായിരുന്നു കാണിക്കയിൽ. അപ്പോൾ ധാരാളം ആളുകൾ വരുന്ന ശ്രീ ശിവൻ മഠത്തിൽ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഇന്നത്തെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖല, അല്ലെങ്കിൽ ഈ നമ്മൾ നോക്കുമ്പോൾ ആ മേഖലയിലേക്ക് നടന്ന ഈ സംഭവത്തെ എത്രത്തോളം നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം. ശ്രീ രാജഗോപാലൻ നായർ സൂചിപ്പിച്ചതുപോലെ എന്തും ഒരു പക്ഷേ എല്ലാം എങ്ങനെയൊക്കെ നടന്നു പോകുന്നു, ഒരു പക്ഷേ ഒന്നും സംഭവിക്കാത്ത ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് പോകുന്നു. ഇന്നത്തെ ഈ സംഭവം അത് എത്ര രീതിയിൽ, എത്രത്തോളം ഗൗരവമുള്ളതാണ്, ആചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ സംഭവങ്ങൾ വികാസങ്ങളാണ് അവിടെ സംഭവിച്ചതെന്ന് പ്രാഥമികമായി നമുക്ക് അനുമാനത്തിലേക്ക് പോകാമെങ്കിൽ കൂടിയും ഇത് ഓർമ്മപ്പെടുത്തുന്നത് എന്തിലേക്കാണ്? അല്ല, ഇവിടെ ശ്രീ രാജഗോപാലൻ നായർ അദ്ദേഹം ശബരിമല ദേവസ്വം ബോർഡിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം അവിടുത്തെ ഇപ്പോഴത്തെ ഈ സെക്യൂരിറ്റിയെ സംബന്ധിച്ചും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുണ്ട്. അതിലപ്പുറമായിട്ട് അതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്ക് എനിക്ക് കടക്കാൻ പറ്റില്ല. പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വിശദമാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഇന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പത്രമാധ്യമങ്ങളോട് അവിടെ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തിയത് വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണം പൂശാൻ കരാറെടുത്തിട്ടുള്ള കരാറുകാർ തമ്മിലുള്ള കുടിപ്പകയുടെ പ്രശ്നമാണെന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഇറക്കി. പക്ഷേ ദേവസ്വം ബോർഡിലെ ഒരംഗം അതിനെ നിഷേധിച്ചുകൊണ്ടും സ്റ്റേറ്റ്മെൻറ്റ് വന്നതായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. പക്ഷേ ഒരു കാര്യം ഇവിടെ അതിനോട് ശ്രീ കടകംപള്ളി പറഞ്ഞതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശബരിമലയിലെ ഈ അരവണയെ സംബന്ധിച്ചും പായസത്തെ സംബന്ധിച്ചും നിവേദ്യത്തിന് വരുന്ന സംബന്ധിച്ചുള്ള സാധ്യത്തെ സംബന്ധിച്ചും കോൺട്രാക്ട് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കോൺട്രാക്ടർമാർ തമ്മിലുള്ള പരസ്പര കുടിപ്പകയും മത്സരവും എത്രയോ ഹർജികൾ ഹൈക്കോടതിയിലേക്ക് വരുന്നു. അരവണ പായസത്തിൽ എലിയുടെ വാല് പല്ലി കിടക്കുന്നു. ഇത് പിടിച്ചിട്ടതാണെന്ന് തന്നെ നിരീക്ഷണം നടത്തുന്നു. ഇത്തരത്തിലുള്ള കച്ചവടത്തിൻ്റെ വളരെ വികലമായ, വളരെ മോശമായ താല്പര്യങ്ങൾ വിശ്വാസത്തിന്റെ മറവിൽ കച്ചവടം ചെയ്യും. കുടിപ്പകയുടെ അംശം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പലരും സംശയിക്കുന്നത് പോലെ താങ്കളും സംശയിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ പോലും. അല്ല, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഈ പറഞ്ഞു വന്ന ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, അതിന് ചേർത്തിട്ട് എന്റെ സമയം തന്നാൽ ഞാൻ പൂർത്തീകരിക്കാം. പറഞ്ഞോളൂ. അപ്പോ ഇവിടെ ശബരിമല എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ, വിശ്വാസികളുടെ ഏറ്റവും ധാരാളം തീർത്ഥാടകരും ആരാധകരും ഒക്കെ വരുന്ന ആ സ്ഥലം ഇന്ന് കച്ചവട കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖ സത്യം നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇത്തരത്തിലുള്ള ഈ കൊടിമരത്തിൽ ഈ മെർക്കുറിയാണോ മറ്റേതെങ്കിലും രാസപദാർത്ഥമാണോ എന്നറിയില്ല, അതിൻ്റെ പകിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തം, ശ്രീ രാജഗോപാലന്മാർ പറഞ്ഞതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളും ഇതിനേക്കാൾ അപ്പുറവും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ശബരിമലയിൽ നിലനിൽക്കുന്നു എന്ന ഒരു സത്യം. രണ്ടാമത്തെ കാര്യം,
ഞാനത് ഈ കാര്യത്തിൽ കൈരളി ടിവിയിലെ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു കാര്യം വെക്കുന്നു. എന്തിനാണ് നമ്മളുടെ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഇത്തരത്തിൽ സ്വർണം കൊണ്ടുള്ള ഒരു വലിയ, ഞാൻ മനസ്സിലാക്കുന്ന ആന്ധ്രയിലെ ഫീനിക്സ് കമ്പനിയാണ് പോലും ഇത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ചെലവ് നടത്തിയിരിക്കുന്നത്. ഈ കോർപ്പറേറ്റുകളെയും ഇത്തരത്തിലുള്ള ഇവിടുത്തെ കോൺട്രാക്ടർമാരുടെയും ഇവിടുത്തെ വലിയ വലിയ ഹവാല പണക്കാരുടെയും പൈസ ഉപയോഗിച്ചിട്ടാണോ ഈ പവിത്രമായ സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്? അതിനാവശ്യമുണ്ടോ? സ്വർണ്ണക്കൊടിമരം നമുക്ക് ശബരിമലയുടെ ആവശ്യമുണ്ടോ? നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്യണം, ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലാതെ ആരാധനയും വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണത്തിനും പ്ലാറ്റിനത്തിനും ഒന്നും ഒരു വിലയുമില്ല, ഒരു സ്ഥാനവുമില്ല. കേരളീയ സമൂഹം ഇനിയെങ്കിലും അത് മനസ്സിലാക്കി ആ വിശ്വാസത്തിൻ്റെ ആരാധനയുടെ, ഞാനൊരു ഹിന്ദു എന്നല്ലേ അഭിമാനിക്കുന്നു, ആ ഹിന്ദു സമൂഹത്തിൽ ഞാൻ ഹിന്ദു ആചാരത്തിൽ വിശ്വസിക്കുന്നു, ഹിന്ദു എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ ക്ഷേത്രങ്ങളിൽ ഇന്ന് സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും പണാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയ ദല്ലാളന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ കടന്നു കയറ്റം നടന്ന് വിശ്വാസവും ആരാധനയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വേണം ശബരിമലയുണ്ടായ ഈ സംഭവത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. യെസ്, ഞാൻ മടങ്ങിയ ശ്രീ ശിവൻ മഠത്തിൽ ശ്രീ സന്ദീപാനന്ദ ഗിരി, അതായത് അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു സങ്കീർണമായ ഒരു തലമാണ് വിശ്വാസത്തിൻ്റെ, ഒരു പക്ഷേ വിശാലമായ ഒരു ചർച്ചയിലേക്ക് വഴിവെക്കുന്ന ഒരു അംശം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കളിലേക്ക് വരും മുമ്പ് ശ്രീ ജോർജ് ജോസഫ്, ഇന്നിപ്പോൾ പോലീസ് ഇക്കാര്യങ്ങൾ, കാരണം സെൻസ് രാജഗോപാൽ നായർ സൂചിപ്പിച്ചതുപോലെ ഇത്രത്തോളം സെൻസിറ്റീവ് ഏരിയയിൽ പലതും ഒരുപക്ഷെ സംഭവിക്കുന്നില്ല എന്ന് മാത്രം, ആരുടെ ഏതെങ്കിലും ഭാഗ്യം കൊണ്ടോ ഒക്കെ ആ രീതിയിലേക്കൊന്നും പോകുന്നില്ല. ഇത്രത്തോളം പോലീസിനൊക്കെ തന്നെ ഇക്കാര്യത്തിലുള്ള ഇടപെടലിൻ്റെ പരിമിതി കൊണ്ടാണോ, സംവിധാനങ്ങൾ ഒരുപക്ഷെ ഉപയോഗിക്കാത്തതാണോ ഇന്നത്തെ ഇത്തരം ഘടകങ്ങളിലേക്ക് എത്തിച്ചത്? വിശ്വാസപരമായിട്ടുള്ള രീതിയിൽ അന്ധമായ ഒരു തലം കൂടി മറ്റൊരു തലത്തിൽ ഒരുപക്ഷെ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു ഘടകമുണ്ട്. എന്നാൽ കൂടിയും പ്രത്യക്ഷത്തിൽ സുരക്ഷാ സംവിധാനങ്ങളിൽ വന്നിരുന്ന അപാകത താങ്കൾ പ്രഥമ ദൃഷ്ടിയെ പരിശോധിക്കുമ്പോൾ ഇത് ഇതിനകത്ത് ഒരു രസമായിട്ട് തന്നെ അവിടെ കൊണ്ടുവന്നതായിട്ടില്ല. അതിനകത്ത് വേറെ പല മരുന്നുകളും ചേർത്ത ഒരു ദ്രവ്യമായ ഒരു സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു കുപ്പിക്കകത്തായതുകൊണ്ട് അവർ സാധാരണ ശബരിമലയിൽ പോകുന്നവരെല്ലാവരും വെള്ളം കൊണ്ടുപോകുന്നൊരു പതിവുണ്ട്. അത് ഓരോന്നും രുചിച്ചു നോക്കാൻ പോലീസിന് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും ഇത് പോലീസ് അതൊരു റൈറ്റ് ട്രാക്കിലോട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സംഭവം അവരുടെ നാട്ടിലുള്ള ആചാരത്തിൻ്റെ ഫലമായി അവരവിടെ എന്തോ ഒരു തെച്ചു. അതുകൊണ്ട് അവിടെ ചെലവ് സ്വർണ്ണ തകിടി സ്വല്പം വ്യത്യാസം വന്നു. അങ്ങനെയാണ് അത് കാണാൻ ഇടയായത്. അത് ഈ കൊടിമരം കയറ്റി ഉടനെ തന്നെയാണ് അവർ അത് ചെയ്തിരിക്കുന്നത് തന്നെ. 30 വർഷമായിട്ട് വരുന്ന ഒരു ഭക്തനാണ് അതിൻ്റെ അകത്ത്. വേറൊരാൾ 19 വർഷം കൊണ്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനാണ്. അവർക്ക് ഒരു അതിനകത്തൊരു ഒരു കുറ്റം ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. ആചാരപരെ അവരെ നാട്ടിലെ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ളതാണ്. അവരവിടുന്ന് ഓടിപ്പോയില്ല, അവരെ പോലീസ് ട്രാക്ക് ചെയ്തു, അവരന്നേരം സംഭവിച്ചു, അവർ അവിടെ തളിച്ച സാധനം കാണിക്കുകയും ചെയ്തു. അതിനകത്തൊരു മെൻസിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ആചാരപരമായ രീതിയിലുള്ള ഒരു ആ രീതിയിൽ മാത്രം കണ്ടാൽ മതിയോ ശ്രീ ജോർജ് ജോസ്? അതിനപ്പുറത്തേക്ക് ഗൗരവകരമായ ഒരു വിഷയം കൂടി ഇതിൽ ഉണ്ട്. അത് താങ്കളത് കാണുന്നില്ല? ഇല്ല, ഞാൻ ആഗ്രഹിച്ചത് കാരണം അവിടെ സെക്യൂരിറ്റി പോലീസിനെ സംബന്ധിച്ചിടത്തോളം നല്ല സെക്യൂരിറ്റിയാണ്. ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, അവിടെ നല്ല സെക്യൂരിറ്റിയാണ്. ആ കാര്യത്തിൽ ഇപ്പം വളരെയധികം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ CCTV കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ചെറിയ മൈനർ ഇതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരിക്കലും ആ ശബരിമലയെ അവഹേളിക്കാനോ അങ്ങനെയുള്ള ഒന്നും അവിടെ നടന്നിട്ടൊന്ന് അത് ആ പോലീസിൻ്റെ ആ നിഗമനം വളരെ കറക്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ശ്രീ സന്ദീപ് വന്ദി, അതായത് ഇവിടെ സൂചിപ്പിച്ചത് ഒന്ന് CCTV ഒരു പക്ഷേ സമ്പുഷ്ടമായ മേഖല, അവിടേക്കാണ് ശ്രീ രാജഗോപാലൻ നായരടക്കം ഗൗരവതരമായ ഒരു വിഷയം ഉന്നയിക്കുന്നത്. അവിടേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഭക്തന്റെ ആ ഇരുമുടിക്കെട്ടിലോ അല്ലെങ്കിൽ കൂടെ കൊണ്ടുവരുന്ന സാധനങ്ങളിലോ വരുന്ന മെർക്കുറിയുടെ അംശം, ഒരു പക്ഷേ ജീവൻ പോലും നഷ്ടപ്പെടാവുന്ന തരത്തിലേക്കുള്ള സാധനങ്ങൾ ഏതെങ്കിലും കൊണ്ടുവന്നാൽ പോലും ഒരു പക്ഷേ അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു സാഹചര്യത്തിലേക്കുള്ള ഒരു ചർച്ച രണ്ട് തരത്തിലാണ്. ഒന്ന് ശിവൻമഠത്തിലിട്ട ഒരു മറ്റൊരു വിശാലമായ ചർച്ചയും, ഒന്ന് ശ്രീ രാജഗോപാൽ നായർ കണ്ടു ബോധ്യപ്പെട്ട ശബരിമല അടക്കം നിരവധി വർഷങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നേരിൽ കണ്ട കാര്യങ്ങൾ, അതിലെ ഒരു ലാപ്സസ്, ഈ രണ്ട് ധ്രുവങ്ങളെയും താങ്കൾ എങ്ങനെ കാണുന്നു ഈ സംഭവവുമായി ചേർത്ത് വയ്ക്കുന്നത്? നമ്മൾ ഈ വാർത്ത TVയിൽ ആദ്യം കേൾക്കുമ്പം വലിയ ഭയത്തോടു കൂടിയിട്ടാണ് കേട്ടത്. കാരണം ഇത് ആരാണിത് ചെയ്തത്? നമ്മുടെ മനസ്സ് പോലും, കാരണം ഗാന്ധിജി വെടിയേറ്റപ്പം ആരാണ് ഗാന്ധിജിയെ വെടിവെച്ചത്? ഇന്നത്തെ കേരളത്തിലെ ഈ ഒരു അന്തരീക്ഷത്തിൽ ആരിത് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പലരുടെയും സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നുണ്ടോ എന്നുള്ളൊരു ഗവേഷണം നടത്തുകയായിരുന്നു. നല്ല കാലത്തിന് കേരള പോലീസിന് ഏറ്റവും വലിയൊരു അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ് അവരെ കയ്യോടെ പിടികൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുപോകും. ഇന്നൊരു രാത്രി അത് സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ പലതും കേൾക്കേണ്ടി വരും. കാരണം നമുക്കറിയാം ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇവിടെയുണ്ട്.
ദേവസ്വം മന്ത്രി കഴിച്ച ഭക്ഷണത്തെ പോലും അതിൽ 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 പടച്ചുവിടുന്ന എന്താ പറയുക ഈ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ള ഇവിടെ ഈ ചർച്ചയിൽ ശിവൻ മഠത്തിൽ ഉന്നയിച്ച വലിയൊരു പ്രശ്നമുണ്ട്. അതാണ് നമ്മളിത് ചർച്ച ചെയ്യേണ്ടത്. കാരണം ഈ അഹങ്കാരത്തിൻ്റെയും ധൂർത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങളായി നമ്മുടെ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇത് കേരളത്തിലെ ജനതയ്ക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ്. രണ്ട്, ഇത്തരത്തിൽ ചെറിയ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുമ്പം എത്രമാത്രം നമ്മൾ ഭയചകിതരാകുന്നു, ആ വിധത്തിലേക്ക് നമ്മുടെ കേരളം മാറി എന്നുള്ളത്. വാസ്തവത്തിൽ ഈ മതവും ആധ്യാത്മികതയും രണ്ടും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ശബരിമല ക്ഷേത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഉദാത്തമായ ഒരു വലിയ ആധ്യാത്മികതയുണ്ട്, സമത്വ ദർശനമുണ്ട്, കാടിനെ പോലും ഭഗവാനായി കാണുന്ന ഒരു വലിയ ഒന്ന്, അതുപോലും നഷ്ടപ്പെട്ടിട്ടുള്ള അതിന് ഘടകവിരുദ്ധമായ ഒരു രീതിയിലാണ് ഇത്. അതായത് ഈ ചില അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ ഒരു പക്ഷേ അവിടെ വന്ന് നമ്മളൊക്കെ അത് വ്യക്തമായ ബോധവൽക്കരണത്തിലൂടെ മാറ്റി എഴുതിയ അതിൻ്റെ ഒരുപക്ഷെ രാജകുമാരന്മാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കാരണം തുണി വസ്ത്രം വലിച്ച് കളഞ്ഞ് പമ്പയിൽ നിക്ഷേപിച്ചിട്ട് പോകുന്നു, മാല ഊരി എറിഞ്ഞിട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബോധവൽക്കരണത്തിലൂടെ നമ്മൾ ഒരുപക്ഷെ ഒരു പരിധിവരെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പുണ്യം പൂങ്കാവനത്തിലൂടെ മാലിന്യ നിക്ഷേപം ഒരു വലിയൊരു ബോധവൽക്കരണത്തിലൂടെ ഒക്കെ നമുക്ക് അവിടേക്കൊക്കെ എത്തി ഒരു തിരുത്തൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും തുടരുന്ന പല രീതിയിലുള്ള, കാരണം ശബരിമല സന്നിധാനത്തിലേക്ക് അകത്തേക്ക് പണം വലിച്ചെറിയുകയാണ്, ഇങ്ങനെ സ്വർണം വലിച്ചെറിയുന്നു, ഈ രീതിയിലൊക്കെ പല രീതിയിൽ പല തേങ്ങ ഉരുട്ടുന്ന സമ്പ്രദായം, ഇങ്ങനെ പല രീതിയിലുള്ള തെറ്റ് ഒരു പക്ഷേ ഒരു കണ്ണിൽ നിന്ന് നോക്കിയാൽ ആചാരമെന്ന് തോന്നുന്നെങ്കിലും മറുവശത്ത് അന്ധമായ രീതിയിൽ ഇങ്ങനെ അവിടെ ഭക്തരുടെ മുന്നിലേക്ക് ഒരു ബോധവൽക്കരണത്തിൻ്റെയൊക്കെ ഒരു തലം ഇനിയും തുറക്കാൻ, അല്ലെങ്കിൽ അതിന് ഒരു ഒരു വിശാലമായ ഒരു തലമുണ്ട് എന്ന് കരുതേണ്ടതുണ്ട്. അതെ, അതിൻ്റെ ഒരു അവസരമാണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത്. സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മുഴുവൻ നാളികേരം തുറന്നു നോക്കാൻ പറ്റുമോ? കാരണം നെയ്ത്തേങ്ങ നിറച്ച് കൊണ്ടുവരുന്ന അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഏടാകൂടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഒന്നും നമുക്ക് പോലീസിനെ മുഴുവനായിട്ട് അത് ഏൽപ്പിക്കാനൊന്നും സാധിക്കുന്നതല്ല. കാരണം ഇങ്ങനെയൊരു സാധ്യത ഇപ്പോൾ ഇതിൻ്റെ പേരിൽ തുറന്നു വെച്ചിരിക്കുക. തീർച്ചയായിട്ടും ശ്രീ ജോർജ് ജോസഫ്, പോലീസ് സ്വാഭാവികമായും ഇനി എടുക്കാൻ കഴിയുന്ന, കാരണം പ്രാഥമിക റിപ്പോർട്ടാണ്, മാത്രമല്ല ഇവിടുത്തെ സുരക്ഷയെക്കുറിച്ച് സുരക്ഷയാണ് ഇനി എല്ലാവരും ചർച്ച ചെയ്യുക. കാരണം നാളെ മാധ്യമങ്ങളിലേക്ക് അടക്കം സുരക്ഷയിൽ ഒരു പക്ഷേ വൻ വീഴ്ച വന്നിട്ടുണ്ടോ തുടങ്ങിയ ചർച്ചകളായിരിക്കും. ആ തരത്തിൽ നോക്കുമ്പോൾ സംവിധാനങ്ങളുടെ പോരായ്മയാണോ അതോ ഇത്രത്തോളം ക്രൗഡ് വരുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഒരു പക്ഷേ വരുന്ന സമയത്ത് പോലീസിന് ഏത് രീതിയിൽ ഇടപെടാൻ കഴിയും അവിടെ? ഇത് വളരെ, ഈ സെക്യൂരിറ്റിയുടെ കാര്യം വളരെ സങ്കീർണമാണ്. ശബരിമല പോലെയുള്ള സ്ഥലം, എത്രയോ കോടി ജനങ്ങൾ വരികയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ അവിടെ നടക്കില്ല. എങ്കിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ശബരിമലയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ കണ്ടുവരുന്നത്? എത്രയോ ലക്ഷം ആൾക്കാരാണ് അവിടെ കടന്നു പോകുന്നത്. അപ്പോൾ അല്ലാതെ ഈ ഇരുമുടി കെട്ടിനകത്ത് ഉള്ള സാധനങ്ങൾ മുഴുവൻ പരിശോധിച്ച് പോകാനൊന്നും നടക്കില്ല. അതുപോലെ ഫ്രിസ്കിങ്ങോ അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് പോകാനേ പറ്റുള്ളൂ. അയണ പാർട്ടിക്കൾ വല്ലതും ഉണ്ടോ നോക്കാനേ പറ്റുള്ളൂ. എന്തായാലും പോലീസ് അവിടെ എക്സലൻ്റ് വർക്ക് ഇന്ന് ചെയ്ത് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് എങ്ങനെ, ഞാൻ ഭയപ്പെട്ടു പോയി ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ. ഇത് എങ്ങനെ കേരളത്തിൽ എന്തായാലും ഭാഗ്യത്തിന്, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് പോലീസിന് ഇനി അധികമൊന്നും അന്വേഷിക്കേണ്ട. ഇത് സ്പോൺസർ ചെയ്ത അവരും ഈ ഇപ്പോൾ ഇവിടെ പിടിക്കപ്പെട്ടവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ അതുങ്ങളെ വെറുതെ വിടണം. ഒരിക്കലും ഒരു കേസെടുത്ത് അറസ്റ്റ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ആ ഭക്തരെ, അവർ 30 വർഷമായിട്ട് അവിടെ വരുന്ന ഭക്തജനങ്ങളാണ്. നമ്മളത് മനസ്സിലാക്കണം. അവരുടെ ആ നാട്ടിലുള്ള ആചാരം ഇങ്ങനെ ഉണ്ടോ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കേസിലും അതുങ്ങൾ ഉൾപ്പെടുത്തരുത്. അത് പറ്റിപ്പോയതാണ്, ദേവസ്വം ബോർഡ് അത് ക്ഷമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യെസ്, അയ്യപ്പ ധർമ്മ സേന ദേശീയ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ശ്രീ സൂര്യഗിരി ബാലസുന്ദരൻ. ശ്രീ സൂര്യഗിരി, അതായത് ഇവിടെ ഈ സംഭവം ഞെട്ടിക്കുന്ന സംഭവമായി ശ്രീ ശിവൻ മഠത്തിൽ വിലയിരുത്തുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു മറുവശമുണ്ട്. വിശാലമായ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന ചില ഘടകങ്ങൾ കൂടി ശിവൻ മഠത്തിനെ പോലെയുള്ള, സന്ദീപാനന്ദഗിരിയെ പോലെയുള്ളവർ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം എന്തുകൊണ്ട് ഈ മെർക്കുറിയുടെ അംശം പോലും ഒരു പക്ഷേ ശബരിമല സന്നിധാനത്തിലേക്ക് എത്തുന്നു? കൊടിമരത്തിന് സ്വർണം എന്ന തലത്തിലേക്ക് അതൊരു ധൂർത്തിൻ്റെ ഭാഗമായി ദൈവികതയോട് ചേർത്ത് വെക്കേണ്ടതുണ്ടോ തുടങ്ങിയ ചർച്ചകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ശ്രീ സൂര്യഗിരി നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആദ്യമേ തന്നെ അയ്യപ്പ ധർമ്മസേന ഇതിനെ വളരെയധികം ദുഃഖിക്കുന്നു. ഇത് ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുന്നു ഈ ഒരു സംഭവത്തില്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്, ഞാനിപ്പോൾ ഞാൻ ട്രാവലിംഗിലാണ്, അപ്പൊ ഞാൻ കേട്ടത് എന്നനുസരിച്ചിട്ട് പറയുകയാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ വിലയിരുത്തേണ്ടത്. ഒന്ന്, ഒരു സ്ഥലത്തെ ദേശാചാരം ഇവിടെ ഉൾക്കൊള്ളണമെന്നില്ല.
ഇവിടുത്തെ ദേശാചാരങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. 10-30 കോടി ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഭഗവാന്റെ 4 കോടി ജനങ്ങൾ ഇരിക്കണം ഈ സ്ഥലത്തുനിന്ന്. 30 കോടി ജനങ്ങൾ വിശ്വസിക്കുന്ന ഈ സ്ഥലത്തേക്ക് വേറൊരു സ്ഥലത്തെ ദേശാചാരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ അമ്മാവൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്, തമിഴ്നാട്ടിൽ ചെന്നാൽ മുറൈമാവനാ കല്യാണം കഴിക്കാം, അതിവിടെ പ്രായോഗികമല്ല. അപ്പോ വല്ലോടത്ത് നടക്കുന്ന ഒരു കാര്യം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ വിഗ്രഹത്തിന് ഒരു കൺസെപ്റ്റ് ഉള്ളത് പോലെ കൊടിമരത്തിനൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് കൊടിമരം ഭഗവാന്റെ നട്ടലായിട്ടും ഇടാപിംഗള നാടികളായിട്ട് കൊടിക്കൂറയും കണക്കാക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ. അപ്പോ വിഗ്രഹത്തിന് ഒരു അഹിതം സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ആ കൊടിമരത്തിന് സംഭവിച്ചേക്കുന്നത്. അതിൽ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി അവിടെ ശ്രീ സൂര്യഗിരി, അതായത് ഇത്ര സ്വർണം പോലെ പതിച്ച് അല്ലെങ്കിൽ സ്വർണത്തിന്റെയൊക്കെ മേന്മ അത്രത്തോളം അമിതമായി വരുത്തേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ശ്രീ ശിവൻമഠത്തിൽ ഉന്നയിച്ചത്. അല്ല, അതിനോട് കൂടി ഞാൻ അതാണ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞത്. ആദ്യത്തത് ഞാൻ പറഞ്ഞു. അപ്പോ ആ ഒരു സംവിധാനത്തിന് നമുക്ക് നമ്മുടെ ഒരു ആചാരങ്ങളുണ്ട് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്, നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ളത്. അത് ആചാരങ്ങളിലേക്കുള്ള കൈകടത്തലാണ്. രണ്ടാമത് പറഞ്ഞത് ഇങ്ങനെയുള്ള സമ്പ്രദായം ഉണ്ടോ എന്ന്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഭരിക്കുന്നവര് ഇവരെ മന്ത്രിമാരുടെയൊക്കെ വണ്ടികളൊക്കെ മാറുന്നു, പുതിയ വണ്ടികൾ എടുക്കുന്നു, അവർക്ക് അതിനുള്ള വരുമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ രീതികൾ അതാണ് അത് ചെയ്യേണ്ടതാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക്. അപ്പൊ നമ്മളിത് കുറ്റം പറയേണ്ടതല്ല. ഇവിടെ അതിനുള്ള വരുമാനമുണ്ട് ക്ഷേത്രത്തിന്. ക്ഷേത്രം വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. വിശ്വാസപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദേശത്തിന്റെ സർവോദോന്മുഖമായ സകല അഭിവൃദ്ധിക്കും കാരണം ക്ഷേത്രമാണ് എന്നുള്ള സങ്കല്പമാണ്. അപ്പോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? അവിടെ അതിനുള്ള വരുമാനം ഉണ്ട്, അത് ചെയ്യാനുള്ള സാമ്പത്തികമുണ്ട്. അപ്പൊ അതിൽ അത് അത്ര കുറ്റം പറയേണ്ട രീതിയിലുള്ളൊരു കാര്യമല്ലല്ലോ. എസ് എസ് മടങ്ങി തസി രാജഗോപാലൻ നായർ, അതായത് ഇനിയും ഒരു തിരുത്തലിൻ്റെ അല്ലെങ്കിൽ ചില സെൻസിറ്റീവ് മേഖലകൾ, അതായത് നമ്മൾ ചിന്തിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് ഉണർത്തേണ്ട ഒരു ഘടകമായി ഒരു ഹേതുവായി അല്ലെങ്കിൽ ഇന്നത്തെ സംഭവം മാറുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് താങ്കൾ ഈ കാണുന്ന, താങ്കൾ 1-2 വർഷം അല്ലെങ്കിൽ അവിടെ ശബരിമലയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ പതിപ്പിച്ച വ്യക്തിയാണ്. ഓരോ വർഷം കഴിയുമ്പോൾ ഭക്തരുടെ എണ്ണത്തിൽ വർധനവ് വരുന്നു. എന്താണ് നമുക്കൊരു പക്ഷേ അവിടെ പ്രയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഗൗരവമായി താങ്കൾ കാണുന്ന ലാബ്സുകൾ അല്ലെങ്കിൽ സുരക്ഷയിലടക്കം പല ഘടകങ്ങളിലടക്കം വരുന്നത്? ഇന്ന് ശിവൻമഠത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിലടക്കം നിരവധി കേസുകൾ വരികയാണ്. ഇന്നിപ്പോൾ പ്രഥമ ദൃഷ്ടിയാ വന്നത് ഉദ്യോഗസ്ഥന്മാർക്കിടയിലെ പടലപ്പിണക്കങ്ങൾ മൂലം അല്ലെങ്കിൽ അത് കരാർ കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലേക്കൊക്കെ ശബരിമലയെ മുൻനിർത്തി എന്തുകൊണ്ട് ചർച്ചകൾ പോകുന്നു? അല്ല, ഒരു കാര്യം മനസ്സിലാക്കണം. ശബരിമല കേരളത്തിൻ്റെ പൊതു സ്വത്താണ്. ഞാൻ പലപ്പോഴും പറയുന്നത് അത് ഹിന്ദുക്കളുടെ മാത്രമായി കണക്കാക്കാനുമില്ല. നമ്മുടെ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളിലൊന്നാണ് ശബരിമല. അപ്പോൾ ശബരിമലയിൽ കോടിക്കണക്കിന് ആളുകൾ സന്നിഹിതരാകുന്നു. അവരുടെ സുരക്ഷയുടെ പ്രശ്നമുണ്ട്, ഹിന്ദുക്കളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് കുറേ കൂടെ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ശാസ്ത്രീയമായി തന്നെ ചെയ്യേണ്ടതാണ്, അല്ലാതെ നാളികേരമോ അല്ലെങ്കിൽ ഇരുമുടിക്കെട്ടോ തുറന്ന് പരിശോധിക്കുക പ്രായോഗികമല്ല. പക്ഷേ അവിടെ നടക്കുന്നത് എന്താ? അവിടെ കുറേയധികം ആളുകൾക്ക് സ്വൈരവിഹാരം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കുറേ പാവങ്ങൾ സാധാരണ പരിശോധനയിലൂടെ കടന്നു പോകുന്നവരുമുണ്ട്. ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒന്ന്, ഇപ്പോൾ ഈ കൊടിമരത്തിന് വേണ്ടിയുള്ള ചെലവ് ചെയ്തത് ഏതോ ഒരു വലിയ ധനാട്യനാണ് അല്ലെങ്കിൽ ബിസിനസ്സുകാരനാണ്. ആവശ്യം പോലെ ആളുകൾക്ക് അവിടെ വന്ന് ഇഷ്ടം പോലെ സ്പോൺസർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ശബരിമല അനുവദിക്കാൻ പാടില്ല. അതിൻ്റെ ആവശ്യമില്ല ശബരിമല. ശബരിമല ഇപ്പോൾ ഹൈപവർ കമ്മിറ്റിയുടെ ക്രെഡിറ്റിൽ തന്നെ കോടിക്കണക്കിന് രൂപ പറ്റിയിട്ടുണ്ട്. ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ അത് വെച്ച് ചെയ്യാം. അതല്ലാതെ എവിടെ നിന്നെങ്കിലും വരുന്ന സാമ്പത്തിക ശേഷിയുള്ള ഒരാളിനെ യഥേഷ്ടം കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നത് പോലും അത് നിയന്ത്രിക്കേണ്ടതാണ്. എന്തെക്കാൾ നേരത്തെ 2010-ലോ 2011-ലോ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. സ്പോൺസർമാരെ നിരീക്ഷിക്കണം എന്ന് പറഞ്ഞതാണ്. ശ്രീ രാജഗോപാലൻ നായർ, താങ്കൾ ഉൾപ്പെടെ ഈ ദേവസ്വത്തിൻ്റെയൊക്കെ തന്നെ ചുമതലക്കാരനായിരുന്ന കാലഘട്ടത്തിൽ പോലും താങ്കൾക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ എന്തെങ്കിലും രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടോ? ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ആ സമയത്ത് ഇടപെടൽ നടത്തിയപ്പോഴുണ്ടായിട്ടുള്ള മറ്റ് എതിർ നിലപാടുകൾ ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണോ താങ്കൾ പറയുന്നത്? ഞാൻ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പരിഹാരമായി എന്ന അഭിപ്രായം എനിക്കില്ല, പൂർണ്ണമായി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എതിർപ്പുകൾ വന്നിട്ടുണ്ട്, ആ എതിർപ്പുകൾ ഞാൻ മടുത്തിട്ടുമില്ല. ആ എതിർപ്പുകൾ കൊണ്ട് ഞാൻ പിന്നോക്കം പോയിട്ടുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ശബരിമലയിലെ സെക്യൂരിറ്റി സംവിധാനം. 12 കോടി രൂപ 1995 ഗവൺമെൻറ് അവിടെ സെക്യൂരിറ്റി സംവിധാനത്തിന് വേണ്ടി ചിലവാക്കാൻ തീരുമാനമെടുത്തതാണ്, ഹൈക്കോടതി അനുവാദം കൊടുത്തതാണ്. എത്ര കോടി ഗവൺമെൻറ് ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം.
അവിടെ ഉള്ള സെക്യൂരിറ്റി എക്യുപ്മെൻറ്റ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശാലമായി ആർക്കും ആശങ്കയുണ്ടാക്കുന്ന വിധത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആകെ പറഞ്ഞത് ചുറ്റും സംരക്ഷിത വലയമില്ലാത്ത ആകെ കാട് മാത്രമുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ആർക്കും യഥേഷ്ടം കടന്നു പോകാനുള്ള സൗകര്യം ഇപ്പം നിലനിൽക്കുന്നു. അത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ അവിടെ കടന്നു വരുന്നുണ്ട്. നിയന്ത്രണ പരിശോധനകൾ ആവശ്യമുണ്ട്. ഈ ആചാരങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഇതൊന്നും ആചാരമല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് മൗഢ്യമാണത്. അവിടെ മെർക്കുറി ഉണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ, കൊടിമരത്തിൻ്റെ ആ അടിയിൽ ആർക്കെങ്കിലും കൊണ്ടൊന്ന് ഇഷ്ടമുള്ളൊരു സാധനം ഒഴിക്കാൻ പറ്റുമോ? ഇതൊക്കെ അവിടെ നിയന്ത്രണമുള്ള കാര്യമല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? സംഭവിച്ചു, മനഃപൂർവ്വമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞതും ശരിയായിരിക്കാം. പക്ഷേ എങ്കിലും ആരെങ്കിലും ഒരാൾ ആ സമയത്ത് അവിടെ നോക്കാനും കാണാനും തടയാനും കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ലാപ്സാണ്. ശ്രീ ശിവൻ മഠത്തിൽ ഈ പല കാര്യങ്ങളും, കാരണം ശബരിമലയോ ഇത്രയും വരുമാനമുള്ള ഒരു ക്ഷേത്രത്തിൽ, സംവിധാനത്തിൽ ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന നൽകുന്ന ക്ഷേത്രം, ഇതൊക്കെ നിർത്തിയിട്ടും ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ട് എവിടെയാണ് ഒരു പക്ഷേ ഇടപെടാൻ കഴിയാതെ പോകുന്നത്? ശ്രീ രാജഗോപാലൻ നായർ ഇരുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും. താങ്കൾ കാണുന്ന ഈ ബോധവൽക്കരണമായാലും ഇത്തരം വിശ്വാസപരമായിട്ടുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കൾ പറഞ്ഞ അഭിപ്രായത്തോട് ചേർത്ത് വെച്ചപ്പോൾ അയ്യപ്പ ധർമ്മസേന പ്രതിനിധികൾ പറഞ്ഞത് വിശ്വാസത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. എന്താണ് ഒരു പക്ഷേ ഇടപെടൽ നടത്താൻ കഴിയാതെ പോകുന്നത്? ഇനിയും ഒരു പക്ഷേ ഇത് ചെറിയ സംഭവമാണ്, വലിയ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കടകംപള്ളി, ഇപ്പോൾ പോലീസ് പറയുന്നത് പ്രാഥമികമായ റിപ്പോർട്ട് അനുസരിച്ച് ആചാരത്തിൻ്റെ ഭാഗമായി ഒരു പക്ഷേ അവിടെ ഒഴിച്ചതാകാം എന്ന തരത്തിലേക്കാണ്. എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്? അല്ല, ഏതായാലും എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും അവിടെ എങ്ങനെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പോലീസിന്റെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലായിരിക്കും അക്കാര്യം വെളിവാവുക. ആചാരത്തിന്റെ പേരിലാണോ, അനുഷ്ഠാനത്തിന്റെ പേരിലാണോ, എന്താണ്, ഏത് രാസവസ്തുവാണ് അവിടെ ഒഴിച്ചത്, ആരാണ് ഒഴിച്ചത്, ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. നിശ്ചയമായിട്ടും അന്വേഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ അക്കാര്യത്തെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവിടെ സുരക്ഷാ വീഴ്ച ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ലാതെ എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ എങ്ങനെയാണ് ഇത് വന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായിട്ട് വന്നതാണോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കില്ല. അവിടെ നിറമുള്ള ഒരു തുണിയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഏതോ ഒരു രാസവസ്തു വീണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോ അത് നിറമുള്ള തുണിയൊക്കെ തന്നെ തന്ത്രി തന്നെ അവിടെ വെക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അഷ്ടദിക് പാലന്മാരുടെ ദേഹത്തേക്ക് നിറമുള്ള തുണികളൊക്കെ വെക്കുന്നത് കണ്ടതാണ്. ഇനി അതിൽ നിന്നാണോ ഏതാണോ, അതൊക്കെ ശരിയായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെയല്ലേ നമുക്ക് മനസ്സിലാക്കാം. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അതായത് എന്തുമോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഏത് വ്യാഖ്യാനവും നടത്താം. പക്ഷേ മെർക്കുറി പോലെയുള്ള ഇത്രയും സംവിധാനങ്ങൾ, CCTV ക്യാമറയാൽ സമ്പുഷ്ടമായ മേഖല എന്നൊക്കെ നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും അവിടെ കൊണ്ടുവന്നത് മെർക്കുറിയാണ്. നാളെ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യഹാനി സംഭവിക്കാവുന്ന തരത്തിലുള്ള ഏതെങ്കിലും ദ്രാവകമോ കയറ്റപ്പെട്ടാൽ ഇതാണ് ഇത് നൽകുന്ന, ഇന്നത്തെ സംഭവം നൽകുന്ന സന്ദേശം എന്താണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ? അല്ല, നിശ്ചയമായിട്ട് ഇതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കയില്ല. ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ആർക്കും അവിടെ എങ്ങനെയും കയറി വരാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിക്കൂടല്ലോ. അപ്പൊ അക്കാര്യത്തിൽ കർശനമായിട്ടുള്ള പരിശോധനയും ഒക്കെ ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം എന്ന് വേണം കരുതാനായിട്ട്. അത് എങ്ങനെയാണ്, ആര് കൊണ്ടുവന്ന മെർക്കുറിയാണ്, അല്ലെങ്കിൽ ഏത് രാസവസ്തുവാണ് അവിടെ വീണതെന്ന് പരിശോധിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതായത് ശ്രീ കടകംപള്ളി, ഇവിടെ ശ്രീ ശിവൻ മഠത്തിൽ സൂചിപ്പിച്ച് നമ്മുടെ ചർച്ചയിൽ തത്സമയമുള്ള ശ്രീ ശിവൻ മഠത്തിലടക്കം, ശ്രീ രാജഗോപാലൻ നായരടക്കം, സന്ദീപാനന്ദഗിരി സ്വാമി അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം വിശ്വാസത്തിലൊക്കെ നമ്മൾ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രകടമായ ബോധവൽക്കരണത്തിലൂടെയൊക്കെ വരുത്തേണ്ട മാറ്റങ്ങളുണ്ട്. ഒരു സംസ്ഥാനത്ത് ഒരു പക്ഷേ അവിടെ ആചാര അതിൻ്റെ ഭാഗമാണെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരണം. ഇതൊക്കെ നമ്മൾ ഈ നേരത്തെ തന്നെ, കാരണം സ്വാമിമാർ വരുന്നു, കൈലി കാവിക്കൈലി നദിയിൽ ഉപേക്ഷിക്കുന്നു, മാല ഊരിയെറിയുന്നു, അവിടെ ചപ്പുചോർ വലിച്ചെറിയുന്നു, ഇതൊക്കെ നമ്മൾ ബോധവൽക്കരണത്തിലൂടെയൊക്കെ മാറ്റിയ ഘടകങ്ങൾ വലിയ പ്രശംസനീയമായ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ഇത്തരം ഇനിയും ഒരു പക്ഷേ വിശ്വാസപരമായി നിൽക്കുന്ന ചില തെറ്റിദ്ധാരണകൾക്ക് ഒരു ബോധവൽക്കരണത്തിന്റെ വലിയൊരു തലം നിലനിൽക്കുന്നുണ്ടോ? ഇവരെന്താണ് ഒഴിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചാലല്ലേ അത് വിശ്വാസത്തിന്റെയോ ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെ പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. വിശ്വാസത്തിന്റെ പേരിൽ ആരെങ്കിലും കൊണ്ടുവന്ന എന്താ ഇത്തരത്തിലുള്ള രാസവസ്തുക്കളോ രാസപദാർത്ഥങ്ങളോ മെർക്കുറി പോലുള്ള ഏതെങ്കിലും സാധനം ഒഴിക്കുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ?
എന്തായിരുന്നാലും ഏതോ ഒരു രാസവസ്തുവാണ്. അതായത് സ്വർണത്തിൽ സ്വർണത്തിൽ സ്പർശിച്ചാൽ സ്വർണത്തിന്റെ നിറം മാറുന്നതായിട്ടുള്ള ഒരു രാസവസ്തുവാണ് യഥാർത്ഥത്തിൽ അവിടെ ഒഴിച്ചതായിട്ട് കാണുന്നത്. വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും ശരി, ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട പ്രശ്നം തന്നെയാണത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് വസ്തുതകളെ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോ ആന്ധ്രക്കാരായിട്ടുള്ള സത്യനാരായണ റെഡ്ഡിയോ അങ്ങനെ മറ്റോ മൂന്നാല് പേരോ ഒക്കെയാണ് അറസ്റ്റ് ആയതെന്നാണ് കേൾക്കുന്നത്. വിശ്വാസത്തിന്റെ പേരിലാണ് ഇത് ചെയ്തതെന്ന് അവർ പറഞ്ഞതായിട്ട് ഇങ്ങനെ കേൾക്കുന്നു. ഏതായാലും വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. ആന്ധ്ര പോലീസോടെ വരുന്നുണ്ട്. ആന്ധ്ര പോലീസോടെ വന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാവും. ശ്രീ കടകംപള്ളി, അതായത് താങ്കളുടെ പ്രതികരണമാണ് ഇന്ന് നിഴലിക്കുന്നത്. അതായത് ചിലർ മനഃപൂർവ്വം ചെയ്ത ചതിയുടെ ഭാഗമായിരിക്കാം, അങ്ങനെ ഒരു നിലപാടിലേക്ക് ഒരു പക്ഷേ എത്തണമെങ്കിൽ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ. അവിടെ ഉണ്ടായത് ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഉണ്ടായിട്ടുള്ള ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരാളാണ്. ഇത് ഏതോ അസൂയക്കാരോ കുബുദ്ധിക്കാരായിട്ടുള്ള ആളുകൾ ആരോ തന്നെ ഇന്നത്തെ ഇതിന്റെ ശോഭ കെടുത്താൻ വേണ്ടി നടത്തിയ നടപടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ടിടയായത്. അല്ല, കൂടുതൽ ഇന്നിപ്പോ ഏതായാലും പോലീസ് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരിക്കുകയല്ലേ. പെട്ടെന്ന് തന്നെ കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഇത്തരത്തിലുള്ള സംഗതികൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നിലപാട് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയും? ഗവൺമെന്റ് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? അവിടുത്തെ സുരക്ഷാ സംവിധാനം കുറ്റമറ്റതാക്കാനായിട്ട് നമുക്ക് എന്താ സാധിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടു കൂടി നമുക്ക് പരിശോധിക്കാം. അപ്രതീക്ഷിതമായി വന്നു ചേർന്നൊരു കാര്യമാണല്ലോ. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. യെസ്, വളരെ നന്ദി ശ്രീ കടകംപള്ളി, തിരക്കിനിടയിലും നമ്മോട് സംസാരിച്ചതിന്. ശ്രീ ശിവൻമഠത്തിൽ ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഒരു പക്ഷേ അദ്ദേഹത്തിന് പോലും സംശയം ഒരുപക്ഷെ നിലനിൽക്കാം. കാരണം ആ രീതിയിലാണ് ശബരിമലയിൽ നിന്നും വരുന്ന, ഇപ്പോൾ ഇത് വാർത്തയായതുകൊണ്ട് മാത്രം ഒരു പക്ഷേ മാധ്യമങ്ങളിലൂടെ വരുന്നു, അല്ലാതെയൊക്കെ തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കെടുകാര്യസ്ഥതയൊക്കെ തന്നെ വലിയ തലങ്ങൾ അവിടെ ഇങ്ങനെ കെട്ട് ചേർന്ന് കിടപ്പുണ്ട്. ഈ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ശ്രീ ശിവൻമഠത്തിൽ വ്യക്തമായ തിരുത്തൽ എവിടെ വേണം? ശിവൻമഠത്തിൽ കേൾക്കാമെങ്കിൽ എന്നോട് ചോദിച്ച ചോദ്യം എനിക്ക്, അതായത് ചോദിച്ച ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? ലൈൻ ക്ലിയർ അല്ലായിരുന്നു. അതായത് ഇവിടെ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ചില സംശയങ്ങൾ ഒരുപാട് നിൽക്കുകയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ വരുന്നു. താങ്കളടക്കം ഹൈക്കോടതിയിൽ ഇരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് പല കുറിയുള്ള വാർത്തകൾ വരുന്നു. ഇതിലൊക്കെ അസ്വാഭാവിക തലങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ തിരുത്തൽ ഇനിയും വേണം. എവിടെയാണ് വേണ്ടത്? സെക്യൂരിറ്റിയുടെ കാര്യത്തിലടക്കം. അല്ല, ഞാൻ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം. ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം അതിന്റെ ഗൗരവം വളരെ വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹം ആ പ്രശ്നത്തെ കണ്ടതെന്നുള്ളത് പ്രേക്ഷകരോട് പങ്കുവച്ചു. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ആ കാര്യത്തിൽ, ആ കാര്യത്തിന്റെ ഗൗരവം കുറച്ച് കാണാത്തത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫോട് പറഞ്ഞത് 19 വർഷവും 30 വർഷവും അനുഭാവികളായി വിശ്വാസികളായി ക്ഷേത്രത്തിൽ വരുന്നു എന്ന കാരണം കൊണ്ട് അവർ ചെയ്തത് ആചാരത്തിന്റെ ഭാഗമായി അവർക്ക് നിരപരാധികളാണെങ്കിൽ വിടണം എന്ന് പറയുന്ന കാര്യം അത്ര ലാഘവത്തോടെ കാണേണ്ടതല്ല എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ രാജഗോപാലനായരോട് പറഞ്ഞായിരുന്നു ഈ മെർക്കുറി, ഞാൻ മനസ്സിലാക്കുന്നത് മെർക്കുറി അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ദ്രാവകമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശബരിമലയിൽ ഞാനും പോയിട്ടുണ്ട്. ശബരിമലയിൽ അങ്ങനെ വിശ്വാസത്തിന്റെ ഭാഗമായി നവധാന്യങ്ങളോട് മെർക്കുറി ആണെങ്കിൽ മെർക്കുറി ചേർത്തിട്ടുള്ള ഒരു ആരാധനാക്രമം നടത്തുന്ന ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇനി അങ്ങനെ ആചാരം ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും സെക്യൂരിറ്റി സോണിൽ സുരക്ഷിതമായിരിക്കുന്ന, ഏറ്റവും അതീവ സുരക്ഷിത എന്നാണ് അതിനെ അവിടെ ആ സ്ഥലത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതീവ സുരക്ഷിതയുള്ള സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന നവധാന്യ മാധ്യമങ്ങളോട് ചേർന്ന് ഈ ലായനി ഒഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് ശ്രീ രാജഗോപാലനാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതീവ ഗുരുതരമാണ്. അത് നമ്മുടെ സെക്യൂരിറ്റി ലാപ്സിനെയാണ് കാണിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, എന്റെ പ്രിയ സുഹൃത്ത് അയ്യപ്പ സേവാ സമിതിയുടെ ആചാരമായിട്ടുള്ള സൂര്യകിരൺ പറഞ്ഞ ഒരു കാര്യം, വരുമാനം ധാരാളമുണ്ട്, അതുകൊണ്ട് നമുക്ക് കുളിമരം ആകാത്തിലുള്ള ആർഭാടത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള ചെയ്യാമെന്ന് പറയുന്നതിന് അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും അദ്ദേഹത്തിന്റെ വിശ്വാസത്തെയും നിലനിർത്തിക്കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഹൈന്ദവ ധർമ്മം ശരിക്കും പഠിച്ചിട്ടുള്ള ശ്രീ സന്ദീപ് ചൈതന്യ പോലുള്ള വ്യക്തികൾ അത് മറുപടി പറയണം. ഞാനും കുറച്ച് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ
ആചാര അനുഷ്ഠാന ക്രമങ്ങളുടെ ഭാഗമായി പ്ലാറ്റിനവും സ്വർണവും ഇറിഡിയവും ഒക്കെ കൊണ്ട് നമ്മുടെ സ്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിൻ്റെ പ്രതീകമായി ഇതൊക്കെ മാറ്റുന്നൊരവസ്ഥയിലേക്ക് ഹൈന്ദവ ആചാരങ്ങൾ ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ ഒരിടവും മനസ്സിലാക്കിയിട്ടില്ല. 12-ാം നൂറ്റാണ്ടിന് ശേഷം പലപ്പോഴും നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളിലുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ പോലും അതിനെതിരെ അന്നത്തെ രാജപരമ്പരകളിലുള്ളവർ പോലും എതിർത്ത ചരിത്രം നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റും. മനുവിൻ്റെ മനുസ്മൃതി വായിച്ചാൽ പോലും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു കാര്യം, ഇനി അങ്ങനെ നമുക്ക് വരുമാനത്തെ നമുക്ക് നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കാനാണെങ്കിൽ എൻ്റെ ദേവസ്വം ബോർഡിലെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും അംഗങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രിയും ഒക്കെ ഒരു കാര്യം തീരുമാനിക്കണം. ഈ രാജ്യത്ത് എത്രയോ അശരണരും ആഹാരം പോലും ഇല്ലാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ശബരിമലയിൽ വരുന്ന അയ്യപ്പന് കിട്ടുന്ന ആ കാണിക്ക അതിൻ്റെ നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ, വനസംരക്ഷണം, പ്രകൃതി സംരക്ഷണം, വീടില്ലാത്തവർക്ക് വീട്, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യ സംരക്ഷണം, അങ്ങനെ എത്രയോ കാര്യങ്ങൾ ചെയ്ത് അയ്യപ്പൻ്റെ ആ ഒരു ഭക്തിയും അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ചൈതന്യവും ഒക്കെ കിട്ടാൻ പറ്റുന്ന പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ ഓരോ വർഷവും കൊടിമരത്തിൻ്റെ സ്വർണത്തിൻ്റെ തോത് കൂട്ടുക, അമ്പലത്തിൻ്റെ മുകളിൽ സ്വർണത്തിൻ്റെ വിരിപ്പ് കട്ടി കൂട്ടുക, വീണ്ടും വേണമെങ്കിൽ നമുക്ക് സ്വർണത്തിൻ്റെ തോത് ഇങ്ങനെ കൂട്ടാം. പല മുതലാളിമാരും പല കോർപ്പറേറ്റുകളും ശബരിമലയിൽ സ്വർണം പൂശാനായി മുൻപോട്ട് വരും. ഇത് മനസ്സിലാക്കിയിട്ടാണ് 2010 ഹൈക്കോടതി പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം, നിരീക്ഷിക്കണമെന്ന്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാണ്, ഫീനിക്സ് എന്നൊരു കമ്പനി ആന്ധ്രയിലെ ഒരു കമ്പനിയാണ് ഈ സ്വർണം കൊടിമരത്തിന് വേണ്ടി സ്വർണം പൂശാൻ ചെലവ് വഹിച്ചത്. ഈ കൊടുത്തത് എത്രയെന്നും ഇത് എത്ര സ്വർണം പൂശിയെന്നും ഇനി എന്താണ് അടുത്തിന് ചെയ്യാൻ പോകുന്നതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാം വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമാണെങ്കിൽ അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ എന്നുള്ളത്. ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു, ഈ ലിക്വിഡ് ലണ്ടനിലെ മെട്രോ ട്രെയിനിൽ ബോംബ് വെക്കാൻ ഉപയോഗിച്ചത് ലിക്വിഡാണ്, നമ്മുടെ മുമ്പ് ചരിത്രം നിൽക്കുന്നു. അപ്പൊ ഈ ലിക്വിഡ് അവിടെ കൊണ്ട് ഒഴിക്കാമെങ്കിൽ നാളെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അതങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയും കൂടെ ഇത് നമുക്ക് തുറന്നു തരുന്നു. അത് ചർച്ചകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതും അതിലേക്കാണ് വിരൽ ചൂടുന്നത്. ഇത് ഗൗരവമായി കാണണം. അല്ലാതെ മെർക്കുറി കൊണ്ടുവന്നിട്ട് നവധാന്യ മാധ്യമങ്ങളുടെ ആചാരത്തിന്റെ ഭാഗമായി ഒഴിച്ചതെന്ന് അത്ര ലാഘവത്തോടെ പറഞ്ഞ് കേട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇത്. ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നു, അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകണം. SP പെട്ടെന്ന് തന്നെ ഒരു പ്രതികരണം നടത്തി ജനങ്ങളോട്, ഇത് ആചാരത്തിന്റെ ഭാഗമായി കൊണ്ട് ഒഴിച്ചതാണ് മെർക്കുറി എന്ന്. എനിക്കറിയില്ല SPക്ക് അങ്ങനെ പറയാൻ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു നിഗമനത്തിലേക്ക്. അത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഒരു ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തയാൾ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുമോ? തീർച്ചയായും അദ്ദേഹം. അതായത് ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ നോക്കുമ്പോൾ, കാരണം ഇതൊരു ഇന്നത്തെ സംഭവം ഒരു തിരുത്തലായി മാറും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴിതെളിക്കുമെങ്കിൽ ഇവിടെ നാളെ ഈ ഇരുമുടിക്കെട്ടിലോ അല്ലെങ്കിൽ കൂടെ കൊണ്ടുവരാനോ, കാരണം ശിവൻമഠത്തിലെ പോലെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ ദ്രാവകം ഉപയോഗിച്ച് ജീവഹാനി സംഭവിച്ച ഉദാഹരണങ്ങളൊക്കെ, ശബരിമല പോലെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ജനങ്ങൾ ഇത്രയേറെ വരുന്ന ഒരു പക്ഷേ ഒരു തലോടലിൽ പോലും ഒരു അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രാച്ച് സംഭവിച്ചാൽ പോലും വലിയ അപകടങ്ങൾ വരുന്ന ഒരു മേഖലയിൽ ഇന്ന് ഇതെത്തിയത്, അതൊരു ഒരു പക്ഷേ ഈ പറയുന്ന ചില തെറ്റായ രീതിയിലുള്ള അല്ലെങ്കിൽ ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ കൂടി ഒരു ചർച്ച, ഭക്തർ ഒരു ജാഗ്രത, തീർത്ഥാടകർക്കിടയിൽ ഒരു ജാഗ്രത വേണം, വരുത്തേണം, അല്ലെങ്കിൽ ഒരു അവർക്കൊരു ബോധവൽക്കരണം വേണം എന്ന തരത്തിലേക്കുള്ള തലങ്ങളുണ്ടോ? അതോ ഇങ്ങനെയൊക്കെ ഇടപെടൽ നടത്തുമ്പോൾ ഇത് ആചാരത്തിന്മേലുള്ള കൈകടത്തൽ എന്ന തലത്തിലേക്ക് ഇനിയും നമുക്ക് ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ടോ? ഈ എന്തെങ്കിലും ഒരു മാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒരു പരിഷ്കാരത്തെക്കുറിച്ച് പറയുമ്പം ഒട്ടനെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ, വെറുതെ അനാവശ്യമായ ആചാരത്തിൻ്റെ മുകളിലേക്ക് കടന്നു കയറലാണ്. ഉടനെ നാല് രണ്ട് അത് മറ്റു മതങ്ങളെ എടുത്തിട്ട് അവിടെ എന്താ നിങ്ങൾ ഇടപെടാത്തതെന്ന് ചോദിക്കും. കാരണം ഇവരൊക്കെ ഒന്ന് ഞാനൊന്ന് ചോദിച്ചോളൂ, അതായത് ഈ പാദരസം എന്ന രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്, ഇതെവിടുത്തെ ആചാരമാണ് ഇങ്ങനെ ദ്രവ്യ അല്ലെങ്കിൽ രസം ചേർത്ത ജലം കൊണ്ടുവരാൻ? അത് കേൾക്കുമ്പോൾ കേട്ട മാത്രയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, നമ്മള് ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനാ സമ്പ്രദായങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് ഏകദേശമൊക്കെ ഒരു അറിവുള്ളതാണ്. ഒരുമാതിരി ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. കൊടിമരത്തെ നമ്മൾ ആരാധിക്കാറുണ്ട്. കൊടിമരത്തിൻ്റെ താഴെ പൂ വയ്ക്കുകയും അതിൽ ചിരാതിൽ വിളക്ക് വയ്ക്കുകയും ഇതൊക്കെ ആളുകൾ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ലായനി കൊണ്ടുവന്ന് ഒഴിച്ച് ഇതും സ്വർണത്തിന് ഇത് വരുന്ന വിധത്തിലൊക്കെ ഉള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു അറിവിൽ. നമ്മളിതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് നമ്മൾ ഈ ഇപ്പോൾ ശബരിമലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ശബരിമല പോലുള്ള സമാന ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ്,
ഇതിലും വലിയ ഒരു ക്ഷേത്രമുണ്ട്. കാരണം എത്രയോ കോടിക്കണക്കിന് ആളുകൾ ദിവസവും, അതായത് അവരുടെ മൊത്തം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശബരിമലയേക്കാൾ കൂടുതലായിരിക്കാം. ഹരിദ്വാറിൽ മാൻസാദേവി ക്ഷേത്രവും ചണ്ഡി ക്ഷേത്രവും ഒക്കെ, അതൊക്കെ റോപ്പ് വേ ഉണ്ട്, വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കട്രയിലുള്ള എന്താ പറയുക, വൈഷ്ണവി ദേവി ക്ഷേത്രം, അവിടെയൊക്കെ സെക്യൂരിറ്റി വളരെ നല്ല, ഒരു ഹെയർപിൻ പോലും സ്ത്രീകൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അത്രയും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അവർക്ക് ഹെയർബാൻഡ് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയും സ്ട്രിക്റ്റ് ആണത്. അങ്ങനെ വളരെ മനോഹരമായി അത് മിലിറ്ററിയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഇതാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആളുകളെ, ഈ സത്യം നമുക്ക് പിടികിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ 2-3 ദിവസമുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഭയപ്പെടുന്നത് അതിനെയാണ്. അത്തരം കലുഷിതമായ ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കേരളം. അവരെ ബോധവൽക്കരിക്കേണ്ടത് എങ്ങനെയാണ്? ഇതാണ് ഇവിടുത്തെ ഈ സംഭവം കൊണ്ട് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. കഷ്ടകാലത്തിന് ഈ പിടിച്ച് ഈ എല്ലാ വിശ്വാസികളും ശബരിമലയിൽ വരുന്നു എന്നാണ്. ഈ ആന്ധ്രയിൽ നിന്ന് വന്നവർ മുസ്ലിങ്ങളായിരുന്നെങ്കിലോ? നമുക്ക് ആലോചിക്കാലോ. അങ്ങനെ എത്രയോ മുസ്ലിം ഭക്തന്മാരും ക്രിസ്തു മതത്തിൽപ്പെട്ട ഭക്തന്മാരൊക്കെ അവിടെ വരുന്നുണ്ട്. ഇതേ സംഭവം അവരുടെ അടുത്ത് നിന്ന് കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചു, എന്തായിരിക്കും ഈ കേരളത്തിലെ ഇന്നത്തെ രാത്രി എന്തായിരിക്കും ചർച്ച? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ ഭക്തന്മാരെന്ന് പറയുന്നവർ, ഈ പറഞ്ഞ പൂർവാചാര്യന്മാർ ഭക്തി കൊണ്ട് എന്ത് ഒരു ഭക്തൻ ഉണ്ടായിരിക്കണം, ആ നിലവാരത്തിലേക്ക് വളർന്നുവോ ഭക്ത സമൂഹം എന്നുള്ളതൊക്കെ ഇത്തരുണത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ശിവം മഠത്തിൽ ഉന്നയിച്ചിട്ടുള്ള അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ശ്രീ ശിവൻ മഠത്തിൽ ഉന്നയിച്ച ആ വാദഗതികൾക്ക് എത്രത്തോളം അംഗീകാരം ലഭിക്കും താങ്കൾ? അത് ആ ദിശയിൽ, കാരണം ശ്രീ ശിവൻ മഠത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഈ വാദഗതി, നമ്മൾ ഒരുപക്ഷെ നിഷ്പക്ഷമതിക്കാരെല്ലാം അതിനെ സദുദ്ദേശം സ്വാഗതം ചെയ്യും, എത്രത്തോളം അതിന് അംഗീകാരം ഈ പൊതുസമൂഹത്തിൽ ലഭിക്കും? പൊതുസമൂഹം നമുക്ക് തോന്നുന്നത് ഈ ലായനി ഒഴിച്ചതിനെ അല്ല വിമർശിക്കുന്നത്, ഈ സ്വർണം പൂശിയതിനെയാ വിമർശിക്കുന്നത്. ലായനി ഒഴിച്ചതിനെയല്ല, ഈ സ്വർണം പൂശിയതാണ് ഗുരുതരമായ വീഴ്ച, ഗുരുതരമായ തെറ്റ്. ശ്രീ രാജഗോപാലൻ, ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്ക്, ഒരുപക്ഷെ ഭരണ സംവിധാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം, പെട്ടെന്ന് ഉടനടി തന്നെ ഈ ഒരുപക്ഷെ കേസിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ സുരക്ഷാ സംവിധാനത്തിലൊക്കെ ആരാണ് ഇത്തരത്തിലുള്ള ഈ തെറ്റായ ഒരുപക്ഷെ പ്രവണതകളോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആരാണ്? ദേവസ്വം ബോർഡുണ്ട്, വലിയ വിശാലമായൊരു സംവിധാനമാണ് ഈ ദേവസ്വം ബോർഡ്, സർക്കാരുണ്ട്, കേന്ദ്ര സേനയുണ്ട്, എന്താ എവിടെയാണ് ഒരുപക്ഷെ? ആ പറഞ്ഞോളൂ. അല്ല, ഇത് അവിടെ ഉത്സവമല്ല, സാധാരണ ഉള്ള മണ്ഡലം മകരവിളക്ക് കാലഘട്ടമല്ല, ക്രമാതീതമായ ജനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമല്ല. പക്ഷേ കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി അവിടെ ഉണ്ടായിരുന്നു, അതെ, അതുപോലെ പ്രധാനപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, പോലീസ് ആവശ്യം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് എത്രമാത്രം സീരിയസ് ആയി ആ കാര്യങ്ങളെ എടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ന് ത്രൂ ഔട്ട് മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ കഴിഞ്ഞത്. ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നില്ല, ദേവസ്വം ബോർഡിനെയും ഞാൻ കുറ്റം പറയുന്നില്ല. ദേവസ്വം ബോർഡിന് കുറേ പരിമിതികളുണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഒരു വളരെ സിമ്പിളായി സ്വാമി പറഞ്ഞല്ലോ, അവിടെ സാധാരണ പോകുന്നത് ഒരു ഗുരുസ്വാമി ഉണ്ടാവും. ആന്ധ്രയിൽ നിന്ന് വരികയാണെങ്കിൽ ഗുരുസ്വാമി ഉണ്ട്, ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ മാത്രമേ അവർ വരാറുള്ളൂ. അവർ അവിടെ വച്ച് പൂജിച്ച് ഇടിമുടിക്കെട്ടിനകത്ത് സാധനങ്ങൾ നിറച്ച് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. ഒരിക്കലും ഒരു ഗുരുസ്വാമിയും ഇടിമുടിക്കെട്ടിനകത്ത് മെർക്കുറി കയറ്റാൻ അനുവദിക്കില്ല. ഒന്നാമത് ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് പോലും ഇരുമുടിക്കെട്ടിനകത്ത് വെക്കരുത് എന്ന് ഇൻസ്ട്രക്ഷൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്, ആന്ധ്രയിൽ അതിന് പ്രചരണം നടത്തിയിട്ടുണ്ട്. അപ്പം നിസ്സാരമായി ഇതൊന്നും എടുക്കാൻ പാടില്ല. ഒന്ന്, അതില്ലാതെ ഇരുമുടിക്കെട്ടില്ലാതെ ഈ 18-ാം പടി കയറാൻ പറ്റില്ലല്ലോ. ഇനി വടക്കേ നടയിൽ കൂടിയാണ് കയറിയതെങ്കിൽ അവിടെ കയ്യിലൊരു പൊതിയും വെച്ച് കയറാൻ പറ്റില്ലല്ലോ. അവിടെ 100 കിടന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ, നേരിട്ട് നമുക്ക് ബോധ്യമുള്ള കാര്യം. ഇത് ഈ ലായനി ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥമായിട്ട് കൊടുത്താണെങ്കിൽ ഇത് ആദ്യം ഭക്തന്മാർ കുടിക്കുകയായി. അതെ, അതാണ് നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രസാദവും അതാണ്. അപ്പോൾ അത് അതുവഴി കയറുമ്പോൾ അത് നോക്കാൻ ഉത്തരവാദിത്തമുള്ള ഗാർഡുമാരുണ്ട് അവിടെ. അവിടെ ആരുമില്ലായിരുന്നു എന്നുള്ളതാണ്. CCTVയിൽ നോക്കിയിട്ടാണ് പോലീസ് ഡിറ്റക്ട് ചെയ്യുന്നത്.
പോലീസിന് സ്വാമി പറഞ്ഞതുപോലെ ഇന്ന് അത് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞാതിരുന്നെങ്കിൽ നാളെ കേരളത്തിന്റെ അതാണ് ശ്രീ രാജഗോപാലൻ നായർ സന്ദീപാനന്ദ ഗിരിയും ആ ജാഗ്രത ഒരു പക്ഷേ നാളെ സംഭവിക്കേണ്ടിയിരുന്ന ഒരു ആ വലിയ ഒരു പക്ഷേ അത് ദുർഗതി അത് ഇതോട് തീർന്നു എന്ന് സമ്മതിക്കുമ്പോൾ എന്തായാലും ശ്രീ സൂര്യഗിരിയിലേക്ക് മടങ്ങി അദ്ദേഹത്തിലേക്ക് പോകേണ്ടത് ശ്രീ സൂര്യഗിരി എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ താങ്കൾ കേട്ട് കാണും ഇന്ന് ഇന്നത്തെ സംഭവം ഒരു ചർച്ചയ്ക്ക് വഴിവെക്കേണ്ട സാഹചര്യമാണുള്ളത് പല ആചാരങ്ങളിലും ഒക്കെ തന്നെ ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കണം അതിലേക്ക് ആ ചർച്ചയിലേക്ക് കൂടി ഈ സംഭവം വഴിവെക്കുന്നുണ്ടോ ഞാൻ ഒരു ഒരു പോയിന്റ് പറഞ്ഞോട്ടെ ആ പറഞ്ഞോളൂ അതായത് ഞാനിപ്പോ കൊടിമരത്തിന് സ്വർണം പൂശണം എന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു താരതമ്യമായിരുന്നു അതായത് ഞാനൊരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത് അതായത് അയ്യപ്പ ധർമ്മസേന ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ വേണ്ടി ഉണ്ടായ ഒരു സംഘടനയാണ് അതിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിന്റെ ഒരു സാമ്യം എന്ന് പറഞ്ഞ ഗീതയിൽ പറയുന്നു ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകമുണ്ട് അതായത് ഭഗവാന്റെ ആ അമ്പലത്തിന്റെ ചുറ്റു ആ അളവ് ഭഗവാന്റെ ശരീരമായിട്ടാണ് കാണുന്നത് ആ ശരീരത്തില് അവിടെ ഇപ്പോ നമ്മൾ പറഞ്ഞേക്കുന്ന സാങ്കേതിക കാരണങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഞാൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിച്ചേക്കുന്നത് എന്തുകൊണ്ടാണ് ദേവഗോപ കാരണമായിട്ടാണോ ഇത് സംഭവിക്കേണ്ടത് നമ്മൾ സാങ്കേതിക കാരണങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ഇത്ര നേരം അതിന് ഉപരിയായിട്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് പരിഹാരമാണ് ഇതൊരു സൂചനയാണെങ്കിൽ ഭാവിയിലേക്ക് നമ്മൾ എന്തെല്ലാം കരുതലുകൾ എടുക്കണം എന്നുള്ളതും ആണല്ലോ ഇതില് ശരിയാണോ അപ്പോ ഇതില് ഞാൻ പറയുന്നത് ഇന്നോ അല്ലെങ്കിൽ ഒരു 100 or 200 കൊല്ലം മുമ്പുള്ള ഒരു പുസ്തകത്തിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഗീത എന്നാണ് നേരത്തെ എടുത്തിരുന്ന ശ്ലോകം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ കുളാർണവതന്ത്രത്തിലും വിശ്വകർമ്മീയത്തിലും എല്ലാം പറയുന്നത് ഭഗവാന്റെ ശരീരമായിട്ടാണ് ആ ക്ഷേത്രം കാണേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ വരും അതല്ല ശ്രീ 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 സൂര്യഗിരി അതായത് ഇവിടെ ഒരു ഉപാധി അല്ലെങ്കിൽ കാണുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ പോലും അല്ലെങ്കിൽ അവിടെ മെർക്കുറി എന്തിന് കൊണ്ടുവരുന്നു മെർക്കുറി വിശ്വാസവുമായി എന്തിന് ചേർത്ത് വയ്ക്കുന്നു കണക്ഷൻ വരുന്നു അതാണ് സ്വാഭാവികമായി വരുന്ന ചോദ്യമൊക്കെ അസ്വാഭാവികതയുണ്ടെങ്കിൽ ആസൂത്രിതമുണ്ടെങ്കിൽ ഇതുമായി എന്തുകൊണ്ട് അല്ലെങ്കിൽ പ്രാഥമികമായി എല്ലാവരും ചേർത്ത് വെക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും ഓക്കെ അതായത് ഞാൻ ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന് ആദ്യമേ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ ഇവിടെ ഇല്ല ഞാൻ മടങ്ങിയത് ശ്രീ ശിവൻ മഠത്തിൽ താങ്കൾ കേട്ട് കാണും ആ വാദഗതി താങ്കൾ കേട്ട് കാണും ശിവൻ മഠത്തിൽ പറഞ്ഞോളൂ കാര്യം എന്റെ പ്രിയ സുഹൃത്തിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ അദ്ദേഹം ഗീതയെ കോട്ടയിൽ ഇവിടെ സംസാരിച്ചു കൊടിമരം അയ്യപ്പന്റെ നട്ടല്ലാണ് എന്ന് അദ്ദേഹം ഒരു വിലയിരുത്തൽ നടത്തി ക്ഷേത്രത്തിന്റെ ചൈതന്യം അഷ്ടപാലകർക്ക് പൂജ നടത്തി ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം ഓറ നിലനിർത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിന് എത്രത്തോളം അറിവുണ്ടെന്ന് എനിക്കറിയില്ല ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അയ്യപ്പന്റെ നട്ടല്ലാണ് കൊടിമരം എന്ന് എന്നാൽ കൊടിമരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് കമുകും പാലമരങ്ങളും ഒക്കെയാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ കൊടിമരങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് സ്വർണം ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ പ്ലാറ്റിനത്തിൽ അവിടെ ചെയ്യാനുള്ള സാമ്പത്തികം ഉള്ളതുകൊണ്ട് ചെയ്യാമെന്ന് മാത്രം അത് വേണമെന്ന് നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരാളായിട്ട് തീരുമാനിക്കേണ്ടതല്ല അത് കൂട്ടായ ചർച്ചകളിൽ കൂടിയാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ ഭഗവത്ഗീത ശ്ലോകം 13 അധ്യായത്തിൽ പണമുണ്ടെങ്കിൽ അതിനകത്തൊരു സ്റ്റാർ ഹോട്ടൽ തുടങ്ങാമോ ഇല്ല എന്റെ പ്രിയ സുഹൃത്തെ പണം ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ തുടങ്ങാമോ അയ്യപ്പ ക്ഷേത്രത്തിന് അകത്തൊരു സ്റ്റാർ ഹോട്ടല് ഉദാഹരണങ്ങള് പറഞ്ഞിട്ടല്ലോ നമ്മളൊരു കാര്യം കണ്ടിക്കേണ്ടത് ഉത്തരം കിട്ടാണ്ട് വരുമ്പോ എന്തെങ്കിലും അല്ലല്ലോ പറയേണ്ടത് ഞാൻ പറഞ്ഞത് ഇതം ശരീര കൗന്ദേയാനന്ദഗിരിക്ക് താങ്കൾ ഉന്നയിച്ച ശ്ലോകത്തിൽ പോലും വിയോജിപ്പുണ്ട് തീർച്ചയായും 13 അധ്യായം ആരംഭത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്ന ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ അഭിധീയതേ ഇതം ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലാതെ ഭഗവാന്റെ ശരീരത്തിന് ക്ഷേത്രം എന്നല്ല അത് എന്തൊരു മടയത്തരാണ് ശ്രീ സൂര്യഗിരി സർവക്ഷേത്രങ്ങളും ശരീരത്തിനോട് സാമ്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഭഗവാന് ശരീരമില്ല ഭഗവാൻ സങ്കല്പ വിഗ്രഹം എന്തിനാ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള സങ്കല്പം മാത്രമുള്ളെങ്കിൽ ഇതാണ് ഈ കുഴപ്പേ ഈ ഭഗവാൻ കുഴപ്പം ശരീരമില്ല ഇത് എന്തെന്നല്ലല്ലോ പറഞ്ഞു ഇവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ശരീര സങ്കല്പം ഉണ്ടല്ലോ നിങ്ങൾ അതിനെന്തിനാ ഈ ശ്ലോകം കോട്ട് ചെയ്തത് എന്തെങ്കിലും താങ്കൾ ഉന്നയിച്ച ശ്ലോകം അവിടെ പ്രസക്തമല്ലല്ലോ അല്ല എന്നാണ് പറയുന്നത്
ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ദേഹോ ദേവാലയ പ്രവക്ത ജീവോ ദേവ സദാശിവ എന്ന് കുളാർണവതന്ത്രത്തിൽ പറയുന്നുണ്ട്. ഇത് ശരീരത്തിന്റെ സാമ്യത്തെ കുറിച്ചാണ് പറയണേ. ഇനി വിശ്വർമ്മ ചെയ്തൊരു ശ്ലോകം ഉണ്ട്, ഇത് ഇതുകൊണ്ട് തന്നെ ഗർഭഗ്രഹം ശിരോപ്രവക്ത മന്ദരാളം മുഖം തകാന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളെല്ലാം പറയുന്നത് ശരീരത്തിന്റെ സാമ്യത്തെ കുറിച്ചിട്ടാണ്. സംഭവത്തില് യഥാർത്ഥ വസ്തുതകൾ നമ്മൾ നിലനിർത്തിയുള്ള ചർച്ചയിലേക്ക് അല്ലെങ്കിൽ നാളെ പോകണം ശ്രീ സൂര്യഗിരി. ശ്രീ ശിവൻമഠത്തിൽ എന്തായാലും അവസാനമായി താങ്കൾക്ക് 20 സെക്കൻഡിൽ ഒരു മറുപടി. അല്ല, തത്വമസിയുടെ അർത്ഥം കൂടെ എന്റെ സൂര്യഗിരി അറിഞ്ഞാൽ നന്നായിരിക്കുന്നു തോന്നണോ? അവിടെ ശബരിമലയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി എന്ന വാക്കിന് അർത്ഥം കൂടെ അദ്ദേഹം മനസ്സിലാക്കിയ നന്ദിയായിരിക്കും. ശ്രീ സന്ദീപ് ജൈൻ തന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്തായാലും ചർച്ചയിൽ ഇത്തരം വാദങ്ങൾ ബാലിശമാണ്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തവര് ഉന്നയിക്കപ്പെട്ട ഗൗരവമായ കാര്യത്തെ വളരെ ലാഘവത്തോടെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും മറ പിടിച്ചിട്ട് അതിനെ ലഘൂകരിക്കുന്നത് ശരിയല്ല. ഇവിടെ മാന്യ വ്യക്തികൾ രാജഗോപാലൻ നായരും സന്ദീപ് ജയതിനെയും മിനിസ്റ്ററും ഒക്കെ തന്നെ അവരുടെ കാര്യങ്ങൾ വളരെ ഗഹനമായ രീതിയിൽ അവരുടേതായ തലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിനെ വിലയിരുത്തി പറയുമ്പോൾ ഇത്ര ബാലിശമായ കാര്യങ്ങൾ വന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ പറയുന്നത് നിർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഈ ചർച്ച എനിക്ക് തോന്നുന്നു വളരെ ഗൗരവമായ ഒരു കാര്യമായി ഇത് എടുക്കണം. ഇത് നമുക്കൊരു താക്കീതാണ്. ഇത് തുടർന്ന് അങ്ങോട്ടല്ല, പോലീസിനും നമ്മുടെ സുരക്ഷിതത്വം ഏൽപ്പിക്കുന്ന കേന്ദ്രസേനയ്ക്കും സംസ്ഥാന പോലീസിനും മറ്റ് ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിനും ഒക്കെ ഇതൊരു നാന്ദിയാണ്. ഇത് തുടക്കമാണ്, അവർക്ക് ഇതൊരു വലിയ അധ്യായമാണെന്ന് തോന്നുന്നു. രാജഗോപാലൻ നായർ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇത് അത്ര ലാഘവത്തോടെ കാണേണ്ട കാര്യമല്ല, ഇത് ഗൗരവമായി എടുക്കണം. ഇത് മെർക്കുറി ഒഴിക്കുന്നതും ഇങ്ങനെ ഈ വെള്ളം കൊണ്ട് ഒഴിക്കുന്നതും രാസപദാർത്ഥം ഒഴിക്കുന്നതും ഒന്നും പറഞ്ഞ് വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് വിടാൻ പറ്റുന്നതല്ല. ഇത് കൃത്യമായി നമുക്ക് കൂടുതൽ വളരെ വിശാലമായ ചർച്ചയ്ക്ക് വഴിവെക്കുന്നു. ഒന്ന് സുരക്ഷയെ മുൻനിർത്തിയുള്ള ചർച്ചകൾ, ഒപ്പം തന്നെ വിശ്വാസപരമായ രീതിയിലുള്ള സദുദ്ദേശത്തോടുകൂടിയ കാമ്പായ ചർച്ചകളിലേക്കൊക്കെ ഈ വിഷയം ഇന്നത്തെ ദൗർഭാഗ്യകരമായ സംഭവം വഴിവെക്കണമെന്ന് തന്നെയാണ് സന്ദീപാനന്ദഗിരി, ശ്രീ അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, ഒപ്പം തന്നെ ശിവൻമഠത്തിലും പോലീസ് ഉദ്യോഗസ്ഥന മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫ് അടക്കം ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.